ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാക്കുന്നത്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടാവേണ്ട അത്യാവശ്യമായി ഉണ്ടാകേണ്ടത് എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നിർബന്ധമായും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, നമ്മുടെ വാഹനത്തിലൊക്കെ ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസുകളിൽ, എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ, പെട്ടെന്നുണ്ടാകുന്ന പനി, അല്ലെങ്കിൽ ചില ഹർത്താൽ സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ, യാത്രാവേളകളിൽ നമുക്ക് ഡോക്ടറെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെയോ ആശ്രയിക്കാൻ കഴിയാത്ത അവസരങ്ങളിൽ എമർജൻസി ആയിക്കൊണ്ട് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിർബന്ധമായിട്ടും നാം ഉണ്ടാക്കണം. നാം നമ്മുടെ വീടുകളിലും ഓഫീസിലും വാഹനത്തിലും അത് സൂക്ഷിക്കലും അനിവാര്യതയാണ്. എന്തെല്ലാമാണ് ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, പനി, ജലദോഷം, തലവേദന, വയറിളക്കം, ഛർദി, അതുപോലെയുള്ള പല്ലുവേദന, വയറുവേദന, ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, വേദനയ്ക്ക് പുരട്ടാവുന്ന ബാം, അതുപോലെ മുറിക്ക് പുരട്ടാവുന്ന ഓയിൻമെൻറ്റ്, അതുപോലെ മുറി വൃത്തിയാക്കുന്ന സൊല്യൂഷനുകൾ, ഇങ്ങനെ മുറി വൃത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള കോട്ടൺ പോലെ ഗോസ് പാഡ്, ബാൻഡേഡ്, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്സറ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഇതെല്ലാം ഉൾപ്പെടുത്തി എന്തെല്ലാമാണ് ഇതിൽ വേണ്ടത് എന്നുള്ളത് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ സൗകര്യാർത്ഥം ഒരു ഹോമിയോപ്പതി മെഡിസിൻസുകളും, അല്ലെങ്കിൽ ഹോമിയോപ്പതി കിറ്റായിട്ട് ഹോമിയോപ്പതിയുടെ മെഡിസിൻസുകളും, ഇങ്ങനെയുള്ള ക്ലീനിങ് സൊല്യൂഷൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആളുകളുടെ സൗകര്യപൂർവ്വം വേണ്ടി ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണിത് ഒരു വർഷത്തോളമായി ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിലവിലുണ്ട്. ഈ ഹോമിയോപ്പതി ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം ഇത് എന്തെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഈ ഹോമിയോപ്പതി ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ, ഈ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ലിസ്റ്റിലുള്ള എല്ലാ മരുന്നുകളും എക്യുപ്മെൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് അത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ള, ഓരോ ബോട്ടിൽസിലും ഓരോ എക്യുപ്മെൻസിലും അത് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വൈസ് കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ട്. ഓരോ മരുന്നുകളും ആവശ്യമായ സാധനങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സമയത്താണ് അത് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി ഇതിലുള്ള ബുക്ക്ലെറ്റിൽ കൃത്യമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ബുക്ക്ലെറ്റിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കൃത്യമായി ഓരോ അസുഖങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന സിറ്റുവേഷൻസുകളിൽ മുറിവ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, മുറിവ് എങ്ങനെയാണ് കെട്ടേണ്ടത്, വൃത്തിയാക്കേണ്ടത് എന്നെല്ലാം ഈ ബുക്കിലേക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഫസ്റ്റ് എയ്ഡ് കിറ്റിലും ഉണ്ടാവേണ്ട അത്യാവശ്യ മരുന്നുകൾ, വേദനയ്ക്ക് പുരട്ടാവുന്ന ബാം, മുറിക്ക് പുരട്ടാവുന്ന ഓയിൽമെൻറ്റ്, അതുപോലെ മുറി കെട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന കോട്ടൺ, അതുപോലെ ഗോസ് റോള്, ബാൻഡേഡ്, കത്രിക, ഇതെല്ലാം അതിലുണ്ട്. ഓരോ നമ്പർ വൈസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു ബുക്കിലെറ്റും ഇതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിലുള്ള ഒരു ബുക്ക്ലെറ്റാണിത്. ഈ ബുക്ക്ലെറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഈ ബുക്ക്ലെറ്റിൽ കൃത്യമായിട്ട് ഇൻഡെക്സും ആമുഖവും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഹോമിയോപ്പതി ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ അടങ്ങിയിട്ടുള്ള മെഡിസിൻസിൻ്റെ പൂർണ്ണമായ ലിസ്റ്റും, അതുപോലെ മറ്റു എല്ലാ എക്യുപ്മെൻസിൻ്റെയും, ഇഞ്ചുറി ക്ലീൻ ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും പൂർണ്ണമായ ഡീറ്റെയിൽസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ കിറ്റ് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ഇതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കൊടുത്തിട്ടുണ്ട്. മരുന്ന് എപ്പോൾ ഉപയോഗിക്കണം, മരുന്നിൻ്റെ കാലാവധി, അതുപോലെ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഓരോ മരുന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇപ്പം കുട്ടികളിൽ എങ്ങനെ ഉപയോഗിക്കണം, മുതിർന്നവരിൽ എങ്ങനെ ഉപയോഗിക്കണം, ഓരോ മരുന്നും എത്ര വീതമാണ്, എത്ര സമയം ഇടപെട്ടാണ് കഴിക്കേണ്ടത് എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഹൗ ടു യൂസ് മെഡിസിൻ എന്നുള്ള ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകളുടെ പേര് വിവരവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് എയ്ഡിൽ എങ്ങനെയാണ് നമ്മുടെ മുറിവുണ്ടായാൽ അതിനെ മാനേജ് ചെയ്യുക, കഴുകുക, വൃത്തിയാക്കുക എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലും വാഹനത്തിലും അതുപോലെ ഓഫീസിലും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ നിർമ്മിച്ച് വെക്കുക. ഈ ഹോമിയോപ്പതി ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ, ഇതായ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പിലോ ഫോൺ വിളിച്ചോ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.